കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതിനിടെ എല്ലാത്തിൻ്റെയും ഡിമാൻഡ് പൊതുവെ താഴ്ന്നു നിൽക്കുകയാണ്. എന്നാൽ കോവിഡിനിടെ ഡിമാൻഡ് ഉയരുകയാണ് കടക്കാന്തെന്നറിയപ്പെടുന്ന കരിങ്കോഴിക്ക്. മധ്യപ്രദേശിലെ ഗോത്രവർഗക്കാർ ഏറെയുള്ള ജാമുവ ജില്ലയിൽ കൂടുതലായും കാണപ്പെടുന്ന കോഴിയിനമാണ് കരിങ്കോഴി. ഒരു നാടൻ ജനുസാണ് കടക്കാന്തല്ലെങ്കിൽ കാലാമാഷി എന്ന് വിളിപ്പേരുള്ള കരിങ്കോഴി. മധ്യപ്രദേശിലാണ് കരിങ്കോഴിയുടെ ഉത്ഭവം. വൈറസ് പടർന്നു പിടിക്കുന്നതിനിടയിൽ കരിങ്കോഴിയുടെ ആവശ്യം ഗണ്യമായി വർദ്ധിച്ചുവെന്നാണ് മധ്യപ്രദേശിലെ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ലോക്ക്ഡൌണിനിടെ ആവശ്യം കുറഞ്ഞുവെങ്കിലും അൺലോക്ക് പ്രാബല്യത്തിൽ വന്നതോടെ വീണ്ടും കരിങ്കോഴിക്ക് ആവശ്യക്കാരേറുകയാണ്. അതേസമയം കരിങ്കോഴി ഇറച്ചിക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന സവിശേഷതകൾ ഏറെയാണ്. കൂടാതെ ഇതിന്റെ മാംസം കൊഴുപ്പ് നിറഞ്ഞതാണ്, പ്രോട്ടീൻ കൂടുതലാണ്. അതിനാൽ ഹൃദയം, ശ്വസനം, വിളർച്ച എന്നിവയ്ക്ക് കരിങ്കോഴി ഇറച്ചി ഏറെ ഗുണകരമാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കടക്കാന്ത ചിക്കനെ കുറിച്ച് പ്രത്യേക ശാസ്ത്രീയ പഠനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഈ പ്രത്യേക ഇനം കോഴിയിറച്ചിക്ക് പ്രോട്ടീൻ കൂടുതലാണെന്നും കൊഴുപ്പും കൊളസ്ട്രോളും കുറവാണെന്നും സ്ഥിരീകരിക്കപ്പെട്ട വസ്തുത ആണെന്നതാണ് കരിങ്കോഴിക്ക് പ്രിയമേറുന്നത്. ജാമുവ ജില്ലയിൽ നിന്നുള്ള കടക്കാന്ത ചിക്കന് കഴിഞ്ഞ വർഷം ജിയോഗ്രഫി ഇൻഡിക്കേഷൻ ടാഗും ലഭിച്ചിരുന്നു. പ്രായപൂർത്തിയായ ഒരു പൂവൻ കരിങ്കോഴിക്ക് ഏകദേശം 1.5 കിലോ തൂക്കവും പിടയ്ക്ക് 1 കിലോ തൂക്കവുമാണ് തൂവലുകൾ. ചുണ്ട്, കാലുകൾ, മാംസം എന്നിവയ്ക്കുള്ള കടും കറുപ്പ് നിറമാണ് ഇവയുടെ സവിശേഷത. എന്നാൽ ഇവയുടെ മുത്തയ്ക്ക് ഇളം തവിട്ട് നിറമാണ്. വിവിധതരം അമിനോ അമ്ലങ്ങൾ, ബീറ്റ കരോട്ടിൻ, ലെസീത്തിൻ, ഒമേഗ എന്നിവയുടെ കലവറയാണ് കരിങ്കോഴിയുടെ മാംസം. അതിനാൽ കരിങ്കോഴിയുടെ മാംസം വ്യാപകമായി ആയുർവേദ മരുന്ന് നിർമ്മാണത്തിനും ഉപയോഗിക്കാറുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി.